ായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രിയപ്പെട്ട ദൈവജനമേ ദാ അതിജീവന വാഗ്ദാന യാത്രയുടെ അവസാന ദിവസങ്ങളിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ എഴുപത്തി രണ്ടാമത്തെ പുസ്തകത്തെ നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ് നല്ല സുന്ദരമായ പുസ്തകമാണ് ആരാ എഴുതിയെന്നറിയോ യൂദാസ് എഴുതിയ ലേഖനം ആരാണ് യൂദാസ് എഴുതിയ ലേഖനം വിശുദ്ധ പൗലോസ് ശ്രീഹായുടെ ലേഖനങ്ങൾക്ക് ശേഷം വരുന്ന ഏഴ് ചെറിയ ലേഖനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന പേരെന്താണ് കാതോലിക ലേഖനങ്ങൾ അതിൻ്റെ അവസാനത്തെ പുസ്തകമാണ് യൂദാസ് എഴുതിയ ലേഖനം ചിലരുടെയൊക്കെ നെറ്റ് ചുളിയുന്നുണ്ട് ഇതേത് യൂദാസ് നമ്മുടെ യേശുവിൻ്റെ കൂടെയുണ്ടായിരുന്ന യൂദാസ് കറിയാത്തയാണോ പേടിക്കണ്ടല്ല യൂദാസ് കറിയാത്തേക്ക് മര്യാദയ്ക്ക് ജീവിക്കാൻ പോലും പറ്റിയില്ല അവൻ ആത്മഹത്യ ചെയ്തല്ലോ അപ്പോൾ പിന്നെ ഇത് ഏത് യൂദാസാണ് സംശയമൊന്നും വേണ്ട ആ ബൈബിളൊന്ന് തുറന്നേ ഇതാ ഒന്നാം വാക്യത്തിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട് ആരാണ് യൂദാസ് എന്താണ് എഴുതിയിരിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ ദാസനും യാക്കോബിൻ്റെ സഹോദരനുമായ യൂദാസ് ആഹാ അപ്പോൾ ആരാണ് യൂദാസ് യൂദാസ് യേശുവിൻ്റെ ദാസനാണ് യാക്കോബിൻ്റെ സഹോദരനാണ് അതാണ് അവൻ്റെ ഐഡൻറ്റിറ്റി ഈ ലേഖനം വളരെ ചെറിയ ലേഖനമാണ് എത്ര വാക്യങ്ങളുണ്ട് നോക്കിക്കേ വെറും ഇരുപത്തഞ്ച് വാക്യങ്ങളുള്ള ഈ ലേഖനം നമ്മുടെ പത്രോസ്ലീഹായുടെ രണ്ടാം ലേഖനത്തോട് അല്പസ്വല്പം സാദൃശ്യമുള്ള ഒരു ലേഖനമാണ് കാരണം വ്യാജ വ്യാജപ്രബോധനങ്ങൾക്കെതിരെയുള്ള ഒരു മുന്നറിയിപ്പാണ് ഈ ലേഖനം എന്ത് വ്യാജ പ്രബോധനമാണ് അവിടെ ഉണ്ടായിരുന്നത് അതായത് ഈ കാലഘട്ടത്തിലും ഉള്ള ഒരു വ്യാജ പ്രബോധനം തന്നെയാണ് അതായത് യേശു കാരുണ്യവാനാണല്ലോ അല്ല അതല്ല നമ്മളൊക്കെ പഠിപ്പിക്കുന്നത് യേശു കാരുണ്യവാനാണ് അതുകൊണ്ട് എന്ത് തോന്നിയവാസം ചെയ്താലും കുഴപ്പമില്ല യേശു നമ്മളെ രക്ഷിക്കും ഇന്നും ഈ വ്യാജ പ്രബോധനം നിലനിൽക്കുന്നുണ്ട് അനേകർ പറയുന്നൊരു കാര്യമല്ലേ എന്ത് തമ്മാടിത്തരവും എന്ത് തോന്നിയവാസവും എന്ത് തരത്തിലുള്ള ഇമ്മോറൽ ലൈഫ് നയിച്ചാലും കുഴപ്പമില്ല യേശു കാരുണ്യവാനായതുകൊണ്ട് യേശു നമ്മളെ രക്ഷിക്കും പ്രിയപ്പെട്ടവരെ ഇതൊരു വ്യാജ പ്രബോധനമാണ് യാ ഈ യൂദാസ്ലീഹ കൃത്യമായിട്ട് നമ്മളോട് പറയുകയാണ് ഈ പറഞ്ഞ പ്രബോധനങ്ങളുടെ പുറകെ നടന്ന് നിങ്ങളുടെ ജീവിതം കളയല്ലേ പ്രിയപ്പെട്ടവരെ അങ്ങനെയെങ്കിൽ നമ്മുടെ മുമ്പിൽ യൂദാസ് നൽകുന്ന സുന്ദരമായ ഒരു വാഗ്ദാനമുണ്ട് ആ വാഗ്ദാനം സ്വീകരിച്ചാലോ വാഗ്ദാനം ഇരുപതാമത്തെ വാക്യത്തിലാണ് ചാപ്റ്റർ ഒന്നുമില്ല അതുകൊണ്ട് യുദാസിൻ്റെ പുസ്തകം ഇരുപതാമത്തെ വചനം വചനം പറയുന്നു എന്നാൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പവിത്രമായ വിശ്വാസത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുവിൻ ദ ബുക്ക് ഓഫ് ജൂഡസ് നോ ചാപ്റ്റർ വേഴ്സ് ട്വൻ്റി ബട്ട് യു ബിൽ ഔട്ട് ബിൽഡ് യുവർ സെൽഫ് അപ്പോൺ യുവർ മോസ്റ്റ് ഹോളി ഫെയ്ത്ത് േ ഇൻ ദോളി സ്പിരിറ്റ് വചനം പറയുന്നത് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പവിത്രമായ വിശ്വാസത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുവിൻ എന്താ വാഗ്ദാനം എന്നറിയോ നിനക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വാസം അത് പവിത്രമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വാസത്തെ കുറിച്ചൊരു മതിപ്പുണ്ടാവണം ഇത് നമുക്ക് ലഭിച്ചിരിക്കുന്ന നിസ്സാരപ്പെട്ട കാര്യമല്ല ഇത് ഒരു പവിത്രമായതാണ് യേശുവിനെ അറിയാൻ സാധിച്ചത് യേശുവിന് വേണ്ടി ജീവിക്കാൻ സാധിച്ചത് ഒരു പവിത്രമായ കാര്യമാണ് യു ആർ പ്രിവിലേജ് പ്രിയപ്പെട്ടവരെ ഈ കാര്യം നമുക്ക് എപ്പോഴും മനസ്സിലുണ്ടാവണം ഞാൻ മറ്റു വ്യക്തികളെക്കാൾ ഉപരിയായി എൻ്റെ യേശുവിനെ അറിയാനായിട്ട് സാധിക്കപ്പെട്ടൊരു വ്യക്തിയാണ് ആ വിശ്വാസം അത് പവിത്രമാണ് ആ പവിത്രമായ വിശ്വാസത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റുപറയണം ഇത് വാഗ്ദാനമാണ് അത് യൂദാസ് നമ്മുടെ മുമ്പിൽ ഇത് ആവർത്തിച്ച് പറയുകയാണ് എന്താണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൽ ആഭിവൃത്തി പ്രാപിക്കുവിൻ ആഭിവൃത്തി പ്രാപിക്കുവിൻ ഈ മഹാദുരിത കാലഘട്ടത്തിൽ നമ്മുടെ മുമ്പിൽ ദൈവം ആഗ്രഹിക്കുന്ന കാര്യം അഭിവൃദ്ധി വേണം എങ്ങനെ എങ്ങനെ അതായത് വിശ്വാസത്തിൽ പവിത്രമായ വിശ്വാസത്തിൽ അഭിവൃദ്ധി പ്രാപിക്കട്ടെ പ്രിയപ്പെട്ടവരെ കരങ്ങൾ കൂപ്പി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ യൂതാസ്ലിഹ നമുക്ക് നൽകുന്ന ഈ വലിയ കൃപ നമുക്ക് സ്വീകരിക്കാം എന്താണ് കൃപ നമുക്ക് ലഭിക്കപ്പെട്ടിട്ടുള്ള വിശ്വാസത്തെ പവിത്രമായി ഹൃദയത്തിൽ സ്വീകരിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ബോധ്യം പ്രിയപ്പെട്ടവരെ ആ കാര്യം മനസ്സിലുറപ്പിച്ചുകൊണ്ട് വാഗ്ദാനം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശോം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ